മാരകമയക്കുമരുന്നായ MDMA യുമായി രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്ഗ്രെ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ദേശീയപാത പൊരിബസാറിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. കോതപറമ്പ് ത്രിപ്രയാറ്റ സുധീറിന്റെ മകൻ കാർത്തിക്, ശ്രീനാരായണപുരം ചെന്തങ് ബസാർ ചേരുളിൽ ശ്രീനിവാസിന്റെ മകൻ ശ്രീരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. മതിലകം ISHO ഷൈജു, SK വിമൽ, കൊടുങ്ങല്ലൂർ ക്രൈം സ്ക്വാഡ് SI സുനിൽ PC, മതിലകം PST SI ഗോപി, ASIമാരായ CR പ്രദീപ്, ഷൈൻ TR, GACPOമാരായ ലിജു ഇയാനി, മിഥുൻ ആർ കൃഷ്ണ, CPOമാരായ അരുൺനാഥ്, നിഷാന്ത് AB, ഷിഹാബ് ആന്റണി, ഷിജു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതിമാരക മയക്കുമരുന്നായ MDMA ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന് പിടിയിലായത്. അതിമാരക മയക്കുമരുന്നായ MDMA സിന്തറ്റിക് ഡ്രഗ്സുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അഡിക്റ്റായി മാറുന്ന തരത്തിലുള്ള ഇനത്തിൽപ്പെട്ട കൃത്രിമമായി ഉണ്ടാക്കുന്ന മയക്കുമരുന്നാണ് MDMA. പാർട്ടി ഡ്രഗ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ 18 മണിക്കൂറോളം ഇതിൻ്റെ ലഹരി നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. തീരദേശത്ത് വ്യാപകമായി വിവിധ ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും നടക്കുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെതിരായി കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെപ്പറ്റിയും പ്രതികളുമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരെയും പ്രതികൾക്ക് ഇതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകിയവരെയും കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.